ദൈവം തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദനായ നിത്യോസ്ഥിരേയും അഭിനന്ദനായ ഓ തോമസ് അച്ഛൻ, മറ്റു ഡാനിയച്ഛൻ, മറ്റു വൈദിക സഹോദരങ്ങളെ, ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആധ്യാത്മിക ഗുരു റവറൻഡ് ഡോക്ടർ വി സി സാമു അവർ അദ്ദേഹത്തിൻ്റെ 20th ചരമവാർഷികം പ്രമാണിച്ച് നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. കേരളീയർ ഒരു ഹർത്താലിൻ്റെ നിഴലിലാണ്, ഇന്നാകുമോ നാളെയാകുമോ ഇത്തന്നാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. ആ ഹർത്താലിൻ്റെ നിഴലിൽ ജീവിക്കുന്നതാണെങ്കിലും ഇത്രയും പേരൊക്കെ വന്നതിൽ വളരെ സന്തോഷം. അച്ഛൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ഇടവകാംഗങ്ങളുണ്ട്, ചാർച്ചക്കാരുണ്ട്, അഭ്യുദയകാംക്ഷികളുണ്ട്, ഇനി വൈദിക ശേഷം ഇത്രയും പേര് വന്നതിൽ സന്തോഷം. അധ്യക്ഷപ്രസംഗം എന്ന നിലയിൽ ഏകദേശം 10 മിനിറ്റ് ഞാൻ ഉപയോഗിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആർക്കും ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം എനിക്ക് പറയാനുള്ള കാര്യം. ഇപ്രകാരം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച ക്രമീകരിച്ച എൻ്റെ സംഘാടകരോടുള്ള നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ സാഗർ ചെറിയ അവിടെയുണ്ട്, നമ്മുടെ ശ്രീ ജോണുണ്ട്, അദ്ദേഹത്തോട് സഹകരിക്കുന്ന ഒരു മറ്റം ആളുകളുണ്ട്. നിങ്ങളുടെയൊക്കെ നല്ല പ്രവർത്തനങ്ങളെ ഞാൻ ശ്ലാഘിക്കുന്നു. ഭാവിയിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കോന്നി കേന്ദ്രമാക്കി ഡോക്ടർ വി സി സാമു എക്യുമിനിക്കൽ ഫോറം എന്നൊരു പ്രസ്ഥാനം 25 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വി സി സാമുവച്ചൻ്റെ ജീവിതവും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാൻ അതിന് മുഖാന്തരമായിട്ടുണ്ട്, ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. പഠന കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെമിനാറുകൾ, പ്രസിദ്ധീകരണം, വെബ്സൈറ്റിലൂടെ സജീവമായ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകം ആ വെബ്സൈറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ സന്തർ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടി ഈ സമരത്തിനെ വളരെ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പല ലേഖനങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇക്യുമെനിക്കൽ സ്റ്റഡി ഫോറത്തിൻ്റെ ചുമതലക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഇക്കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൈത്താങ്ങൽ കൊടുക്കണം. കാരണം വി സി സാമൂലച്ചൻ അർഹിക്കുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു പ്രസിദ്ധി ആഗ്രഹിച്ച മനുഷ്യനായിരുന്നില്ല. തൻ്റെ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രശംസ പിടിച്ചു പറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ലോകത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ ഉയർന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ഞാൻ 25 രാജ്യങ്ങളിലെ സഞ്ചരിക്കുകയും അല്പസ്വല്പമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആധ്യാത്മിക ഗുരുക്കന്മാരെ, ക്രൈസ്തവരും അക്രൈസ്തവരുമായ ഗുരുക്കന്മാരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ആധ്യാത്മിക ഗുരുക്കളിൽ രണ്ടോ മൂന്നോ പേരെടുത്താൽ അവരൊരാൾ വി സി സാമുവലച്ചൻ. എൻ്റെ മനസ്സിൽ നിക്കോദി മെത്രാപ്പൊലീത്തനുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് അദ്ദേഹം ശിശുര പ്രസിഡന്റ്. എൻ്റെ മനസ്സിൽ ബിഷപ്പ് ആന്റണി ഗുരു ഇംഗ്ലണ്ടിൽ, ഇവർക്ക് മണമറഞ്ഞു പോയി. വി സി സാമുവലച്ചൻ പ്രതിഭാവിലാസവും സ്വഭാവ വൈശിഷ്ട്യവും നിറഞ്ഞിരുന്ന വ്യക്തിയാണ്. നമ്മുടെ സഭാപിതാക്കന്മാർ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു, ഒന്ന്
എയ്റായി, ഗ്രീക്ക് ഭാഷയിൽ എയ്റായി ടു നോ എന്നാണ് അർത്ഥം. അതിനപ്പുറം കടക്കണം, അറിയുക എന്നതിലും അപ്പുറമാണ് ആയിത്തീരുക എന്നുള്ളത്. വ്യക്തിത്വം എന്നുള്ളത്, സ്വഭാവ മഹിമ എന്നുള്ളത്, ആ സ്വഭാവ വൈശിഷ്ട്യം ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ലാളിത്യത്തിന്റെ സംസ്കാരം, അദ്ദേഹത്തിന് അക്കാദമിക് അരഗൻസ് അഹന്ത ഒട്ടുമില്ലാത്ത മനുഷ്യൻ. ഈ അഹന്തയെ കുറിച്ചൊക്കെ അതിന്റെ വരണത ഫലങ്ങളെ കുറിച്ചൊക്കെ ഈ മാസത്തെ മനകർസഭാ മാസിക നമ്മുടെ ഓർത്തോമസിന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 8 പോയിന്റ്സ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്മയിലേക്കുള്ള വളർച്ചയെ കുറിച്ചൊക്കെ അത് വനരോധനമായി തീരാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നത്. ആര് കേൾക്കുന്നു, ആരറിയുന്നു, ആര് പ്രതിഫലിക്കത് ഒരു ഇക്കോ നൽകുന്നു എന്നതിനൊക്കെ എനിക്ക് സംശയമുള്ള കാര്യം. ഞാൻ വളരെ അടുത്ത അദ്ദേഹമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ പലരെയും പോലെ ഒരു ലാളിത്യത്തിന്റെ സംസ്കാരം സഭയിൽ എല്ലായിടത്തും ഉണ്ടാകും. എവിടെ അഹങ്കാരമുണ്ടോ അവിടെ നാശമുണ്ട്, അവിടെ തകർച്ചയുണ്ട്. എവിടെ വിനയും വിശുദ്ധിയും ഉണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. ദൈവശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിയോളജി ഈസ് നോട്ട് ടീച്ചിങ് ഔട്ട് സംതിങ്, തിയോളജി ഈസ് റീച്ചിങ് ഔട്ട്. ടീച്ചിങ് ഔട്ട് അല്ല, റീച്ചിങ് ഔട്ട്. തിയോളജി ഈസ് നോട്ട് അക്കാദമിക് എക്സലൻസ്, അക്കാദമിക് വൈദഗ്ധ്യമല്ല ദൈവശാസ്ത്രം. Theology is cultic excellence. എന്നൊക്കെ മഹിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അദ്ദേഹം ശാസ്ത്രത്തിലും സ്വഭാവചരിത്രത്തിലും ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ അബാധമായ ജ്ഞാനം ആർജിച്ച ആളായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയും ജീവചരിത്രമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ, പുണ്യം ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗത പ്രസംഗം അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ടായി. അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ കാണുന്ന അദ്ദേഹത്തിലുള്ള സ്വഭാവം, ഞാനൊന്നും പുറകോട്ട് മാറ്റിയല്ല എന്റെ അഭിപ്രായത്തിൽ, ക്രിസ്തുവിന്റെ ആത്മാവിൽ ജീവിച്ച ഒരു ദൈവ മനുഷ്യനാണ്. ക്രിസ്തുവിന്റെ ആത്മാവിൽ ജീവിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു. ഈ ലോകത്തിൽ ലഭിക്കാമായിരുന്ന ഏറ്റവും വലിയ വിശേഷണം എ മാൻ ഓഫ് ഗോഡ്, ഒരു ദൈവ മനുഷ്യനുള്ള വിശേഷണം. അതിന് അദ്ദേഹം യോഗ്യനാണ്, അദ്ദേഹം അത് ആർജിച്ചിരുന്നു. അദ്ദേഹം ഒരു ദൈവ മനുഷ്യനായിരുന്നു. ഒരു മഹർഷിയുടെ രണ്ട് ക്വാളിറ്റീസ് ചോദിച്ചാൽ, ഒന്ന് സിംപ്ലിസിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ലാളിത്യവും എപ്പോഴും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, എപ്പോഴും ഇടപെടാം, എപ്പോഴും മുന്നിൽ കടന്നിരുന്ന അദ്ദേഹം വളരെ ബഹുമാനത്തോടെ നമ്മൾ ഇടപെടുന്നു. ഇന്ന് പൊതുവായ സമൂഹ രംഗങ്ങളിലും സഭാ രംഗങ്ങളിലും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് പരിഗണന, പരിഗണന, സമഭാവന, അല്പം സ്നേഹം, അല്പം കരുതൽ, അതാണ് ക്രിസ്തീയ ക്വാളിറ്റി. ഒരു പരിഗണന, അല്പം സ്നേഹം, ഒരു കരുതൽ. എത്ര തളിയിൽ കിടക്കുന്ന ആളായിരുന്നെങ്കിലും ഈ സാമൂഹ്യത്തിന് അവരോട് ഒരു പരിഗണന ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലോട്ട് അറിയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും ഇടപെടലും ഹൃദയസ്പർശി നോട്ട് ഫ്രം ഹെഡ് ടു ഹെഡ് ബട്ട് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥം കൗൺസിൽ ഓഫ് കാൽസിഡോണിയൻ എക്സാമിൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദൈവ നിയോഗമാണ് അഭിവന്ദ്യം
മിഥ്യോസ്ഥിരികളിൽ നമുക്ക് ഉദ്ഘാടനായിട്ട് ലഭിച്ചത്. അതിനൊരു കാരണം നിങ്ങൾ പലരും വായിച്ചു കാണും വൈദികരുടെ വൈദികർ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? കൈയൊന്ന് പൊക്കെ. വൈദികരുടെ വൈദികർ എന്ന പുസ്തകം വായിച്ചിട്ടുള്ളൊരു കൈയൊന്ന് പൊക്കെ. ഈ കൂട്ടത്തിന് 10-15 പേരേ ഉള്ളൂ. അതിപ്പോ പ്രിന്റ് ചെയ്ത് തീർന്നു കാണുന്നില്ലേ? ഇതൊക്കെ എല്ലാം തീർന്നു. പിരു വസ്തുവായി വൈദികരുടെ വൈദികർ കഴിഞ്ഞിട്ട് അത് റീപ്രിന്റ് ചെയ്യുന്ന സമയമൊക്കെ ആയി. അതിനൊക്കെ സഹകരിക്കണം ആളുകൾ. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ഒരു സമഗ്രമായ ജീവചരിത്രം തലമുറകൾക്ക് കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സഹകരിക്കണം. ഇപ്പൊ നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന വിചാരിക്കുകയാണ്. ഈ വൈദികരുടെ വൈദികർ എന്ന പുസ്തകത്തില് ഡോക്ടർ ഡി ബാബു പോളിന്റെ ഒരു ലേഖനമുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് ബാംഗ്ലൂരിലെ ഒരു വൈദികരെ കുറിച്ച് ഒരു കുറിച്ച് ഷമ്മാസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ ലേഖനങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ വൈദികരാണെന്നറിയാമോ? എന്റെ ക്ലാസ്മേറ്റ് ആണ് മുറിയാങ്കൽ തോമസ് അച്ഛൻ. ഇപ്പൊ അദ്ദേഹം കോട്ടയം ഭദ്രാസനത്തിന്റെ തോമസ് തിമോത്തിയോസ് ക്ലബിന്റെ യാക്കോബായി ഭാഗത്തിന് ഞാൻ വിളിച്ച് ഇവരെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. അദ്ദേഹത്തിന് ഒരു കൊച്ചു ഷമ്മാസിനെ കുറിച്ചും ബാബുക്കൂടിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആ കൊച്ചു ഷമ്മാസിന്റെ പേര് രാജൻ ജോൺ ഷമ്മാസ് എന്ന് ബാബുക്കൂടെ പറഞ്ഞിട്ടുണ്ട്. വിസാമ്പസിനെ കുറിച്ച് പരാമർശിച്ച ലേഖനങ്ങളൊക്കെ എഴുതി വരുന്ന അവിടെ വിശേഷിപ്പിച്ചില്ല ആ രാജൻ ജോൺ ഷമ്മാസിനെ തിരുവേയാകട്ടോ. അല്ലേ തിരുവേ ബാബുക്കൂടിന്റെ ലേഖനത്തിൽ ഞാൻ ഇന്ന് രാവിലെ വായിച്ചു ഉദ്ഘാടനം ചെയ്യണം. അച്ഛനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ദൈവത്തിന്റെ നിയോഗമായി നോക്കേ. ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കൃതികളും ജീവിതവും നിങ്ങൾ മനസ്സിലിരുത്തി പഠിക്കും. ഞാൻ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ചിലതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ചില വാക്കുകൾ ഒന്നും ടെർമിനോളജി ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും. വീണ്ടും വീണ്ടും വായിക്കും. പല വിഷയങ്ങളും ക്രിസ്റ്റോളജി മാത്രമല്ല. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ കുറേ നാൾ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ലോകത്തിലേക്കും ക്രിസ്റ്റോളജി ഫീൽഡിൽ നമ്പർ വൺ ബിസിനസ് തിരുമേനിയോട് പറഞ്ഞു. ക്രിസ്റ്റോളജി ഫീൽഡിൽ നമ്പർ വൺ ബി സി സാമ്പച്ചനാണ്. ഒരു സംശയം ആ കാര്യത്തിലില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലേഖനങ്ങൾ തപ്പിപ്പിടിച്ച് വായിക്കണം കേട്ടോ. പ്രതിഷ്ഠമാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ എന്ത് കിട്ടിയാലും വായിക്കുക, ശേഖരിക്കുക, സ്വന്തമായി ഒരു ലൈബ്രറി ഉണ്ടാക്കുക, വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ ശേഖരിക്കുക, അതൊക്കെ ഒരു ഹോബിയായിരുന്നു. അച്ഛന്റെ ഹൃദയസ്പർശിയായ വാക്കുകളൊക്കെ നിങ്ങൾ ശേഖരിക്കണം, വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. അത് ശ്രമിക്കുന്നില്ലെങ്കിൽ ജീവിതം തുറന്നു നഷ്ടപ്പെടുവാൻ ഓമറ്റുക്കാരെ പ്രത്യേകിച്ച് ജീവിതം പതു നഷ്ടപ്പെട്ടുവെന്നല്ല. പണ്ടൊക്കെ നമ്മുടെ ഭാരതത്തിൽ നവന്ദ, തക്ഷശില, സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ക്രിസ്തീയ ഭാരതത്തിൽ സ്കൂൾ ഓഫ് മിസ്സിക്കീസ്, ഒരുപാട് പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിന്റെ വാക്ക് മാത്രമല്ല സ്വീകരിക്കുന്നത്, ആ ജീവിതം തന്നെ സ്വീകരിക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് പ്രൊഫസറുടെ വാക്ക് കേൾക്കുന്നവരല്ല ഗുരുകുല വിദ്യാഭ്യാസത്തിൽ. ഗുരുവിന് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള വാക്ക് ശേഖരിക്കുന്നത് വെള്ളം കോരുന്ന ഒക്കെ ശിഷ്യമാര് കൂടെ ഇരുന്ന് കണ്ടും കേട്ടും ഒക്കെ അനുഭവിച്ചറിയും. വി സി സാമൂഹ്യൻ ആ ഗുരു പാരമ്പര്യത്തിലെ ഒരു ഗുരുവാണ്, ശ്രേഷ്ഠ ഗുരു. ഒന്നും ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പഠന കേന്ദ്രങ്ങളുണ്ടാകും. അത് നമ്മൾ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ മാത്രം പുസ്തകങ്ങൾ വായിച്ച് ശേഖരിച്ചാൽ പോലെ എല്ലാ മതവിഭാഗങ്ങളുടെയും നിങ്ങൾ വായിക്കണം, പഠിക്കണം. പല സ്ഥലം ബഹുമാനിക്കും. നമ്മുടെ വിശ്വാസം മുഖം പിടിച്ചുകൊണ്ട് തന്നെ മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കണം, മറ്റു ആചാരങ്ങളെ ബഹുമാനിക്കണം. അതാണ് പുതിയത്വം എന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്, അംഗീകരിക്കുക എന്നുള്ളതാണ്, സഹവർത്തിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിജ്ഞാനിയ ഗവേഷണം മൂലം 15 നൂറ്റാണ്ടുകളുടെ തെറ്റിദ്ധാരണകൾ ഈ സമയത്തിന്റെ ഗവേഷണം മൂലം നീക്കി നീക്കി ഇന്നും
പലരെയും പിടിച്ച് ഉരുക്കിയിട്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, എല്ലാ രംഗങ്ങളിലും തെറ്റിദ്ധാരണകളുണ്ട്, ആശയ സംവേദനത്തിൽ കുഴപ്പങ്ങളുണ്ട്. ട്രൂത്ത് ആൻഡ് ലാംഗ്വേജ്, അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തണം. നമ്മുടെ ഭാഷയും സത്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ ആർട്ടിക്കുലേഷൻ, നമ്മൾ പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും യഥാർത്ഥ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞത് പിൽക്കാലത്ത് അനേകം സഭാ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനകൾക്ക് റോമൻ പോപ്പും അന്ത്യോക്യൻ പാത്രികസ് ഉൾപ്പെടെയുള്ള അനേകം സഭാ നേതാക്കന്മാർ പരസ്പരം സമ്മതപത്രങ്ങൾ കൈമാറിയപ്പോൾ, സംയുക്ത പ്രസ്താവനകൾ കൈമാറിയപ്പോൾ, അതിനൊക്കെ കളമൊരുക്കിയത് ജീസസ്മിത്തിന്റെ ഗവേഷണങ്ങളാണ്. അദ്ദേഹം വ്യാഖ്യാനിച്ച ഫോർമുലകളാണ്. തെറ്റിദ്ധാരണകളാണ് പലതും. വൈസന്റൈൻ ചർച്ചിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അവിടെ സ്ട്രോളയെ കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണകൾ, ഇൻ ടു നേച്ചേഴ്സ്, ഔട്ട് ഓഫ് ടു നേച്ചേഴ്സ്, ഈ വാക്കുകൾ നമ്മൾ തെറ്റിദ്ധാരണകൾ. ആ തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന് ബീസാമരത്തിൽ ലോകചരിത്രത്തിൽ വലിയ പങ്കുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ നീക്കപ്പെടുന്നു. അനുരഞ്ജനത്തിന്റെ സന്ദേശവാക്യം ബൈബിൾ വളരെ ഊന്നിപ്പറയുന്ന ആശയമാണ് നിരത്തം, നിരപ്പിന്റെ ദൈവശാസ്ത്രം, അനുരഞ്ജനത്തിന്റെ ദൈവശാസ്ത്രം. അനുരഞ്ജനം വേണമെങ്കിൽ അല്പം ത്യാഗം വേണം. ഇന്ത്യയിൽ 2.5% ഉണ്ടായിരുന്ന ക്രൈസ്തവ ജനസംഖ്യയിൽ 1.75% മാറിയത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ജനങ്ങൾ കാത്തിരിക്കാൻ എവിടെ അല്പം ത്യാഗം? ഈ ക്രൈസ്തവ സമൂഹത്തിനിടയ്ക്ക് എവിടെ അല്പം ത്യാഗം? എവിടെ അല്പം ത്യാഗം? അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. എവിടെ നമ്മുടെ ഒരാൾ വലിയ വ്യക്തിയാണെന്ന് പറയുന്ന ആരാ? ഒരു കുടുംബം വലിയ കുടുംബം എന്ന് പറയുന്ന ആരാ? ദൈവനാമത്തിൽ നിർവഹിക്കുന്ന ത്യാഗത്തിന്റെ വലിപ്പമാണ് കുടുംബത്തിന്റെ വലിപ്പം. ദൈവനാമത്തിൽ നിർവഹിക്കുന്ന ത്യാഗത്തിന്റെ വലിപ്പമാണ് ഒരു വ്യക്തിയുടെ വലിപ്പം. എന്ത് ത്യാഗം നിർവഹിച്ചിട്ടുള്ള വ്യക്തി എന്നാണ് സമൂഹം നോക്കുന്നത്. ഈസാമരച്ചൻ അനേക വർഷങ്ങൾ അമേരിക്കയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു, ഗവേഷണം നടത്തി. നമുക്കൊക്കെ അറിയാം അദ്ദേഹം കല്യാണം കഴിച്ചു എന്നറിയാം. കല്യാണം കഴിച്ച് 12 മാസം കഴിഞ്ഞ് ഭാര്യയെ തടാക ആശ്രമത്തിലാക്കി 4.5 വർഷം അമേരിക്കയിൽ പോയിട്ട്. ഈ കല്യാണം കഴിഞ്ഞ് ഉടനെയുള്ള കാര്യം പറയുന്നത്, 4.5 വർഷം അമേരിക്കയിൽ ഗവേഷണം നടത്തി തിരികെ വന്നപ്പം $1 പോലും നേടാ അദ്ദേഹം തിരിച്ചു വന്നത്. പണം ഉണ്ടാക്കാനാണ് അദ്ദേഹം പോയത്, അദ്ദേഹം ഗവേഷണം നടത്താനാണ് പോയത്. അദ്ദേഹത്തെ തീവ്ര ത്യാഗമായി, രാത്രിയെ പകലാക്കി അധ്വാനിച്ചു, ഊർജിനൽ തിങ്കിങ്ങാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാലേ ഊർജിനൽ തിങ്കിങ്ങാണ്. അതുപോലെ അദ്ദേഹം അനുരഞ്ജനത്തിന്റെ സന്ദേശവാഹകനായിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധന ഹൃദയ സ്പർശിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുർബാന കേട്ടിട്ടുള്ളത് കഴിഞ്ഞ കുട്ടിയായിരുന്നു, അറിയാൻ വേണ്ടി കേട്ടോ, കുറച്ചുപേരെങ്കിലും കേട്ടില്ലാണ്. അദ്ദേഹത്തിന്റെ കുർബാന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ വാക്കുകളും നിർത്തി 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 ഹൃദയസ്പർശിയായ രീതിയിലാണ് അത് ആരാധിക്കുന്നത്. അദ്ദേഹം പറയും ജനങ്ങൾക്ക് ആരാധനാ സാഫല്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉച്ചരിച്ചാൽ പോരാ, ജനങ്ങൾക്ക് ആരാധനാ സാഫല്യമുണ്ടാകും. അതിന് ആരാധനാ സാഹിത്യത്തിന് അതേ തദ്ദേശവൽക്കരണം നടക്കണം. ആരാധനാ സാഹിത്യത്തിൽ തദ്ദേശവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം എഴുതി പഠിപ്പിച്ചു. തദ്ദേശവൽക്കരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതാണ് ക്രൈസ്തവ ആത്മാവെന്ന് പഠിപ്പിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പ്രണങ്ങുന്നവരുണ്ടാവും, ക്ഷമിച്ചേക്കണം അച്ഛൻ പറയുന്നത് തെറ്റാണെങ്കിൽ കേട്ടോ. ഈ ആയുഷ്കാലമൊക്കെ നമ്മൾ നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഭൂമി അവസാനിക്കുന്നതുവരെ ഈ സുറിയാനിലെ 8 നഗങ്ങൾ പാടിക്കൊണ്ടെന്ന് പോയാൽ മതിയോ? അതിന് ആധ്യാത്മിക അതോറിറ്റിയുള്ളവരുണ്ടാകും. അല്ലൊരു ആധ്യാത്മിക അതോറിറ്റികൾ അടിസ്ഥാനപരമായ മാറ്റം ചെയ്തിരുന്നു. നല്ല ഈണങ്ങളുണ്ടാകണം, തദ്ദേശവൽക്കരണം ഉണ്ടാകണം, ലളിതമായ വാക്കുകളായിരിക്കണം. അതുപോലെ ലോകമതങ്ങളെ കുറിച്ച് ആഴമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാമ
രാമകൃഷ്ണ മിഷനെ പറ്റിയുള്ള ഗവേഷണ പഠനമൊക്കെ ലോകത്ത് അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഗവേഷണ ഗ്രന്ഥങ്ങളാണ്. വിശ്രമിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, ചാരിറ്റി, പേഷ്യൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി can bring us together. അദ്ദേഹം വിഭാവനം ചെയ്ത എക്യുമിനിസം വിശാല എക്യുമിനിസമാണ്. എക്യുമിനിസം ഓഫ് സ്പേസ് അല്ല, എക്യുമിനിസം ഓഫ് ടൈം. വസ്തുക്കളുടെ ആകത്തുകയല്ല ചരിത്രം, സംഭവങ്ങളുടെ ആകത്തുകയല്ല എക്യുമിനിസം. സമയകാല യുഗങ്ങളുടെ എക്യുമിനിസമാണ്, സർവ മനുഷ്യനെയും കൂട്ടി യോജിപ്പിക്കുന്ന എക്യുമിനിസം മാത്രമല്ല, സർവ പ്രപഞ്ചത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന എക്യുമിനിസമാണ്. എക്യുമിനിസം അറ്റ് എ മാക്രോ ലെവൽ, ഒരു വിശാലമായ എക്യുമിനിസം അദ്ദേഹത്തിന്റെ ലേഖനം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ ഭാരതീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സഭയുടെ ജീവിതവും തത്വങ്ങളും വികസിക്കണമെന്ന് അദ്ദേഹം ബോധിപ്പിക്കും. സഭയുടെ സ്വയം ശീർഷകത്വം, സ്വയം ഭരണം, ദേശീയത എന്നിവയെ കുറിച്ച് പക്വമായ വീക്ഷണം അദ്ദേഹം പുലർത്തി. സെന്റ് തോമസ് പൈതൃകമുള്ള സഭകളുടെ ഐക്യം അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാചകം ഞാൻ കൂട്ടിയിരിക്കുകയാണ്, അകലെയുള്ള സഹോദരങ്ങളെക്കാൾ അയലത്തുള്ള സ്നേഹിതരുമായി ഉറ്റ ബന്ധം നമ്മുടെ മുൻഗണനയാകണം. പ്രയോഗത്തിൽ എങ്ങനെ ആകണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ആഴ്ന്നിറങ്ങണം, നമ്മൾ സ്നേഹിക്കണം. ഡോക്ട്രിൻ ഡിവൈഡ്സ്, ലവ് യുണൈറ്റ്സ്. തത്വങ്ങൾ നമ്മെ അകറ്റിയേക്കാം, എക്ലീസിയോടെ നമ്മെ അകറ്റിയേക്കാം, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. അകലെയുള്ള സഹോദരങ്ങളെക്കാൾ അയലത്തുള്ള സ്നേഹിതരുമായി ഉറ്റ ബന്ധം നമ്മുടെ മുൻഗണനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ലോകസഭാ കൗൺസിലിന്റെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ അംഗമെന്ന നിലയിൽ നിസ്തുലമായ സേവനങ്ങൾ അദ്ദേഹം നൽകി. നമുക്കറിയാം BEM ഡോക്യുമെന്റ്സ്, ബാപ്റ്റിസം യൂക്കറിസ്റ്റ് മിനിസ്ട്രി ഡോക്യുമെന്റ്സ് എന്നറിയപ്പെടുന്ന WCCയുടെ പ്രസിദ്ധമായ രേഖ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബി സാമ്പത്തിനാണ്. ഗ്രന്ഥത്തിൽ മുഖ്യ പങ്ക് ലേഖനം ബി സാമ്പത്തിന്റെ ലേഖനമാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി വഴി പ്രസിദ്ധീകരിച്ച പുസ്തകം. ആദിമ ക്രൈസ്തവർ മെഡിറ്ററേനിയൻ ലോകത്തെ അഭിമുഖീകരിച്ചതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ കൊടുത്ത ക്രൈസ്തവർ പരാജയപ്പെടരുത്. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. സഭയുടെ പ്രധാന ദൗത്യം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ആധ്യാത്മികത പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല, പരിസരങ്ങളെയും സംസ്കാരങ്ങളെയും കൂടി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. പരിസരങ്ങളെയും സംസ്കാരങ്ങളെയും കൂടി രൂപാന്തരപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ സഭ യഥാർത്ഥമായി ഭാരതീയമാകും പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം. അതിന് ബഹുദൂര സഹകരിക്കേണ്ടതുണ്ട്. വിവിധ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ തമ്മിലും ഇതര മത പാരമ്പര്യങ്ങൾ തമ്മിലും ആരോഗ്യകരവും വിവേകപരവുമായ പങ്കാളിത്തം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു വാക്യം കൂടി ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, അച്ഛനെ കുറിച്ച് ചില നെഗറ്റീവ് വശം കുറിക്കുന്ന ഒന്നാണല്ലോ അച്ഛന്റെ വിവാഹം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വേദപുസ്തക സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിലും ഞാൻ വിവാഹ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുടെ സമീപനങ്ങളൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടായേക്കാം. ഓരോ സഭയ്ക്കും സഭയുടെ സുന്നോസാണ് അതിന്റെ പരമാധികാരി, നമുക്കറിയാം. അദ്ദേഹത്തിന് ആരും മുടക്കങ്ങളൊന്നും കൊടുത്തില്ല, മുടക്ക് പിൻവലിച്ചതുമില്ല. കുറെ ആളുകളിൽ അദ്ദേഹം സഭയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ജീവിക്കുന്നുണ്ടായി. കുറച്ച് ആൾ കഴിയുന്നു അദ്ദേഹത്തിന് വഴി സ്ഥാപിക്കുമായിരുന്നു. അനേകം ദേവാലയങ്ങളിൽ പോയി ശുശ്രൂഷിച്ചു, വികാരിയായി പ്രവർത്തിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം സഭയുടെ മൈൻഡ്, സഭയുടെ മനസ്സിനോട് അറിഞ്ഞു ചേർന്ന് ജീവിക്കുകയാണ്. ബാംഗ്ലൂർ പരിസരത്ത് ജീവിക്കുന്നവർക്കറിയാം അദ്ദേഹം ചില സേവനങ്ങൾ നമുക്കറിയാൻ പാടില്ല. ഞാൻ ബാംഗ്ലൂരിൽ താമസിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സാമ്രാജ്യത്തിന്റെ സേവനം. സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി അത്മാർത്ഥമാണ് അദ്ദേഹം പ്രവർത്തിച്ചു, യാഗം അനുഷ്ഠിച്ചു. പരിസരങ്ങളെയും സംസ്കാരങ്ങളെയും രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു വാചകം. സന്യസ്തർക്ക് വിവാഹിതരെക്കാൾ വിശുദ്ധി കൂടുതലുണ്ടെന്ന് പറയുന്നത് വേദവിപരീതമാണ്. സഭയ്ക്കില്ല കെട്ടുപാടുകൊണ്ട് ചിട്ടവർത്തനങ്ങൾ ഓക്കെ, ഡിസിപ്ലിൻ ഉണ്ട്, അംഗീകരിക്കണം,
ചില കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാമോയിസാകളെ പെൺകുഞ്ഞുങ്ങളെ മൊബൈൽ കയറ്റി ആ 20 ദിവസം പോലെ നമ്മളത് മാറ്റി, ഇതിന്റെ ആചാരങ്ങൾ മാറ്റി, അവിടെ ഉള്ളിലുള്ളിൽ വഴക്ക് ഉരുത്തിരിഞ്ഞു വരണം, പാകമാകണം, പഴുത്ത് പാകമായി എത്തിയെടുക്കണം പോലെ വെച്ച് പഠിപ്പിക്കാനാണ് വേണ്ടത്. ഉള്ളിൽ തന്നെയുള്ള റിഫോർമേഷൻ വന്നുകൊണ്ടിരിക്കണം. എടുത്തേക്കാം സത്യസന്ധനായിരുന്ന വി സാമരഞ്ജൻ, ലാളിത്യത്തിന്റെ അനുഭവമായിരുന്ന വി സി സാമരഞ്ജൻ, ധാർമ്മികതയുള്ള പ്രവാചകനായിരുന്ന വി സി സാമരഞ്ജൻ, മറ്റനേകം ആത്മീയ ഗുരുക്കന്മാരുടെ ഉയർന്ന സ്ഥാനം അനേക ഹൃദയത്തിൽ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ദൈവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളായിരുന്നു. പരിമിതല്ലാത്തതുണ്ടായിരുന്നു, ആർക്കാണ് കുറ്റങ്ങളില്ലാതെ പരിമിതല്ലാത്തതുണ്ടായിരുന്നു. പക്ഷേ അപ്പുറമായി വലിയ ത്യാഗം അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു തീരുമാനമെടുക്കാം, ആരാണ് പരിയവൻ, ആരാണ് സഭാംഗം, സഭയുടെ മഹത്വത്തിനായി ദൈവ മഹത്വത്തിനായി നിർവഹിക്കുന്ന ത്യാഗത്തിന്റെ വലിപ്പമാണ് ഒരു വ്യക്തിയുടെ വലിപ്പം. സഭയുടെ കെട്ടുപിടിക്കാൻ ദൈവം ആ മഹത്വത്തിനായി വലിയ ത്യാഗങ്ങൾ നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരുന്നത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്.